കേൾക്കണം നിങ്ങൾ മഹാനായ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയനെ മനസ്സിലാക്കിയിട്ടില്ല ചെറുപ്പക്കാരാ നിങ്ങൾ ടിപ്പു സുൽത്താൻ ആരാണെന്ന് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ടിപ്പു സുൽത്താനെ പോലെ സ്വാതന്ത്ര്യം ചെയ്ത ഒരു സമരസേനാനിയും ഇന്ത്യ രാജ്യത്തില്ല ചില ആളുകൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താനെതിരെ മനഃപൂർവ്വം ബോധപൂർവ്വം കരിവാരിത്തേക്ക് ശ്രമിച്ചിട്ടുണ്ട് ഹൈദർ അലി ഖാനും ഹൈദർ അലി ഖാനിന്റെ ഭാര്യയ്ക്കും ഫഖ്റു നിസയ്ക്കും മക്കളില്ലാതെ പ്രയാസപ്പെടുമ്പോഴാണ് ടിപ്പു മസ്താൻ എന്ന് പറയുന്ന ദർഗയിലേക്ക് നിരന്തരമായി പോയി സിയാറത്ത് ചെയ്യുന്നത് ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനായ വലിയായിരുന്നു ടിപ്പു മസ്താൻ ടിപ്പു മസ്താൻ ആ ദർഗയിൽ പോയി ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് അല്ലാഹുവർക്ക് ഒരു മക്കൾ ഒരു മകനെ നൽകുകയാണ് ആ മകന് ടിപ്പു മസ്താൻ എന്ന് പറയുന്ന വലിയന്റെ ആ ഒരു പേരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടിപ്പു സുൽത്താൻ എന്ന പേര് നൽകി 12 വയസ്സുവരെ ഇസ്ലാമികമായ സൂഫി വിദ്യാഭ്യാസം നൽകി ടിപ്പു മസ്താനെ പോലെ വലിയൊരു വലിയാക്കി മാറ്റാനാണ് ഉമ്മയും ഉപ്പയും ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ വലുവില്ലാതെ പാല് നൽകിയിട്ടില്ല ഉമ്മ ഉമ്മ മുലപ്പാല് വൃത്തിയാക്കാതെ സ്ഥലങ്ങൾ മാറിടങ്ങൾ വൃത്തിയാക്കാതെ മഹാനായ ടിപ്പു സുൽത്താന് പാല് കൊടുത്തിട്ടില്ല മഹാനായ സുഫിയജനാണ് നമ്മൾ ടിപ്പു എന്ന് കേൾക്കുമ്പോൾ ഒരു രാജാവായി കാണുകയാണ് ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് ആ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് ഒരു പള്ളി നിർമ്മിച്ചപ്പോ അവിടെയുള്ള മഹാനമാക്കളെയും മുമറാക്കളെയും വിളിച്ചു എല്ലാവരും വേണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ എല്ലാവരും വേണം എല്ലാവരും എത്തി ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല എല്ലാവരും അവിടേക്കെത്തി അപ്പോഴാണ് ടിപ്പു സുൽത്താൻ ആ കൂട്ടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് ചോദിക്കുന്നത് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ ഒരു ജമാഅത്തും നഷ്ടപ്പെടാതെ ഖളാ ആവാത്ത ആൾ ആയിരിക്കണം ആരാണ് അങ്ങനെയുള്ളത് ഉലമാക്കളുണ്ട് ഉമറാക്കളുണ്ട് പല ആളുകളും ഇരിക്കുന്ന സദസ്സിൽ നിന്നാണ് മഹാനായ ടിപ്പു സുൽത്താൻ ചോദിക്കുന്നത് പ്രായപൂർത്തി എത്തിയത് മുതൽ എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് യൗവനത്തിന്റെ ചുറുചുറുപ്പിൽ ഒരുപാട് ദുനിയാവിന്റെ സുഖങ്ങൾ മതിമറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടാലും നമ്മൾക്കൊരു വിഷമം വരാറില്ലല്ലോ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ രാഷ്ട്രീയ നേതാക്കൾ ഏത് പാർട്ടിയുമാവട്ടെ ഏത് സംഘടനയുമാവട്ടെ അതിന്റെ തലപ്പത്തുള്ള ആളുകൾ സംഘടന പ്രവർത്തനം കാരണം നിസ്കരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തന്റെ കീഴിൽ നിരന്തരമായ യുദ്ധങ്ങൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടി അവസാനം 49-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോ തന്റെ സ്വന്തം സുഹൃത്ത് തന്നെ വഞ്ചിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ തന്റെ കോട്ടയിലേക്ക് നുഴഞ്ഞു കയറി വെടിവെച്ച് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുമ്പോ അവസാനം അദ്ദേഹം അവസാനത്തെ ചക്രശ്വാസം വലിച്ചു എന്നുറപ്പിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ സമീപത്തെ കടുക്കാൻ പോലും ധൈര്യമില്ലാതെ മാറി നിന്നുകൊണ്ട് മഹാനായ ടിപ്പു സുൽത്താൻ വെട്ടേറ്റ് നിലത്ത് കിടക്കുന്ന സമയത്ത് മരിച്ചോ എന്ന് നോക്കാൻ വന്ന ആ ഒരു പട്ടാളക്കാരന്റെ ശരീരത്തിലേക്ക് കിടന്ന കിടപ്പിൽ തന്നെ തന്റെ കൈകൊണ്ട് കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് രണ്ട് കഷ്ണമാക്കി വെട്ടുമാറ്റി എന്നിട്ട് അവസാനത്തെ ചക്രശ്വാസം വലിച്ചപ്പോ ബ്രിട്ടീഷുകാർ പറഞ്ഞത് ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹെ ഇന്ന് ഇന്ത്യ എന്റേതാണ് ഇന്ന് ഇന്ത്യ ഞങ്ങളുടേതാണ് ബ്രിട്ടീഷുകാർ ടിപ്പ് മരിച്ചപ്പോഴാ പറഞ്ഞത് ടിപ്പുവിന്റെ മരണത്തോടെയാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇന്ന് ഇന്ത്യ ഞങ്ങളുടേതാണ് അതുവരെ അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ധൈര്യമില്ലായിരുന്നു ഇവിടെ ടിപ്പു സുൽത്താൻ മരിച്ചപ്പോഴാ അവർക്ക് ഇവിടെ ഇന്ത്യയെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചത് ആ ടിപ്പു സുൽത്താൻ പള്ളി ഉദ്ഘാടന സമയത്ത് ചോദിച്ചു നിങ്ങൾക്ക് ആരാണ് പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്നേ വരെ ഒരു നിസ്കാരം പോലും ഖളാ ആവാത്തവരല്ല ജമാഅത്തോടെ അതായി നിസ്കരിച്ച ആളുകൾ ആരാ നോ വൺ ആരുമില്ല ഉലമാക്കളുണ്ട് ആരുമില്ല ടിപ്പു സുൽത്താൻ പറഞ്ഞു എന്നാൽ ഞാനുണ്ട് എന്റെ ഒരു നിസ്കാരവും ഇന്നേ വരെ ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല ആരാണിവർ വലിയ വലിയ രാജാക്കന്മാരാണ് നമുക്ക് പള്ളി സെക്രട്ടറി ആയപ്പോൾ നിസ്കാരം കലാണ് കെഎസ്എഫിന്റെ സെക്രട്ടറി ആയപ്പോൾ നിസ്കാരം കലാണ് മുസ്ലിം ലീഗിന്റെ MSF ഒക്കെ നേതാവായപ്പോൾ നിസ്കാരം കലാണ് അപ്പൊ തലയിൽ തട്ടം വേണ്ട തട്ടം വേണ്ട പർദ്ദ വേണ്ട എന്തൊക്കെയാണ് പഠിക്കൂ ഇവിടെ ഇന്ത്യയിൽ ഭരിച്ച മഹാനായ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വലിയനെ ഷംസുൽ ഉലമയുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് മൈസൂരിൽ എനിക്കൊരു എക്സാം ഉണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഓറില്ലേ ടിപ്പു സുൽത്താൻ ഇല്ലേ അവിടുത്തെ ഖബറിൽ പോയി സിയാറത്ത് ചെയ്തോളൂ അവിടെ ചോദിച്ചാൽ മതി ഇവിടെ ചോദിക്കണ്ട എന്ന് പറഞ്ഞ് ടിപ്പു വലിയാണെന്ന് ലോകത്തോട് പഠിപ്പിച്ച മഹാനായ ഷംസുൽ ഉലമ ആ ഷംസുൽ ഉലമയുടെ മക്കളാണ് നമ്മൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ
എത്ര വലിയ തിരക്കുണ്ടായി എത്രയോ യുദ്ധങ്ങൾ ദിവസേന ബ്രിട്ടീഷുകാരോട് ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കട്ടുതിന്നുന്ന എല്ലാ ജമ്മികളോടും യുദ്ധം ചെയ്ത് ഇന്ത്യ രാജ്യത്തിനു വേണ്ടി പോരാടുന്നതിനിടയിലും ഒരു നിസ്കാരം പോലും ജമാഅത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ അവരുടെ സ്ഥാനം എവിടെ നമ്മളെവിടെ പഠിക്കണം ചരിത്രങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ് ഫറാഗക ഖബല ശുഗലിക നിനക്കൊരു ജോലി തിരക്കൊക്കെ വരാനുണ്ട് നിനക്കൊരു ജോലി തിരക്കൊക്കെ വരാനുണ്ട് ഇപ്പൊ നീ ഫ്രീ ആണ് വലിയൊരു തിരക്ക് വരാനുണ്ട് അങ്ങനെ ഒരു തിരക്ക് നിനക്ക് വന്നാൽ പിന്നെ അമൽ ചെയ്യാനൊന്നും സമയം കിട്ടൂല അല്ലേ എന്തെങ്കിലും സംഘടന പ്രവർത്തനങ്ങളിലോ പള്ളിയുടെ ഉത്തരവാദിത്തങ്ങൾ നാടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നാൽ പിന്നെ വിചാരിച്ചതുപോലെ നിസ്കരിക്കാനും നോമ്പെടുക്കാനും സക പിന്നെ തസ്ബീഹ് ചൊല്ലാനും ഖുർആൻ ഓതാനൊന്നും സമയം കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം അങ്ങനെ ഒരു തിരക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നീ ഫ്രീ ആണ് ഈ ഫ്രീയുള്ള സമയത്ത് നന്മകൾ ഒരുപാട് ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്